ഹലോ, നമസ്കാരം. ഞാൻ അനു ആറന്മുളയാണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വണ്ടി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ദോഹയിലുള്ള പഴയ എയർപോർട്ടിൻ്റെ അടുത്തുള്ള അൻസാർ ഗ്യാലറിയുടെ ഫ്രണ്ട് സൈഡിലാണ്. അതായത് നിങ്ങൾ കാണാം, ബാക്ക് സൈഡിൽ അൻസാർ ഗ്യാലറിയിലെ ഷോപ്പിൻ്റെ പേര് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ഒരു വീഡിയോ, ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു ചെറിയൊരു സസ്പെൻസ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ചെയ്യേണ്ട, അപ്പോൾ നമുക്ക് പോകേണ്ട ആൾ ഇതിലായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. നിങ്ങൾ കാണുന്നതിനുപരി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ചെറിയ തോതിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, ആ പ്രചോദനമേകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഡ്രൈവർ വേറൊരു സ്ഥലത്ത് വരെ പോയേക്കാണ്. അപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ അൻസാർ ഗ്യാലറിയുടെ അവിടെ നിന്നാൽ മതി, പുള്ളി ഒരു മണിക്കൂറിനുള്ളിൽ വരുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ വരാനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. വീഡിയോ കണ്ടതിന് ശേഷം അത് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവർക്കും, ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോകും, നമ്മൾ തുടക്കക്കാരനായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്തവർ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, ഇപ്പം ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഈ നമ്മുടെ യൂട്യൂബ് ബ്ലോഗറായിട്ടുള്ള എബിച്ചേട്ടൻ്റെയൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഒരു ബ്ലോഗറായിട്ട് പോകാൻ വേണ്ടി തന്നെ കാര്യം. എനിക്ക് എബിച്ചേട്ടൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഒരുപാട് കാണുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ എബിച്ചേട്ടനുമായിട്ട് അടുത്ത് പരിചയമില്ലെങ്കിൽ തന്നെ പുള്ളിയുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ പുള്ളി കാണിക്കുന്ന ഓരോ ഇതും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട. അപ്പോൾ അങ്ങനെ എനിക്കൂടെ എന്താണ് ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും വേണം. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്താണ്. അവിടെ ചെന്നിട്ട് വേണം, ഇനിയിപ്പോൾ പുള്ളി വരണം. പുള്ളി വന്നതിന് ശേഷമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ ഒന്നുകൂടെ കാണാം. ഇതാണ് അൻസാർ ഗ്യാലറിയാണ്. ഇത് പഴയ എയർപോർട്ടാണ്. ആ ഫ്രണ്ട് കാണുന്നതാണ് പഴയ എയർപോർട്ടാണ്. പഴയ എയർപോർട്ടിൻ്റെ അടുത്താണ് ഇത് അൻസാർ ഗ്യാലറി. സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ്. നിൽക്കാണത് 10, 15, 20, 25, 30 അൻസാർ ഗ്യാലറി. ഞാനിതിനടുത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വണ്ടി ഇതിലായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള സ്ഥലങ്ങളിലെ സ്ഥലത്തേക്ക് പോകാനുള്ള. പുള്ളി വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമുക്ക് കുറച്ച് പച്ചപ്പ് കൂടെ ഇതിനകത്തൂടെ ഒപ്പിയെടുക്കാം. വലിയ ഇതൊന്നുമില്ല, തിരക്കായിട്ടുള്ള റോഡാണ്. പഴയ എയർപോർട്ടാണ് നമ്മ ഫ്രണ്ടിൽ കാണുന്നത്. ഒരു മണിക്കൂർ
ഒരു മണിക്കൂർ ആകുമ്പോൾ വരുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സമയം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു, പുള്ളി ലേറ്റാണെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യണം, നമുക്ക് ആ സ്ഥലത്ത് പോകണമെങ്കിൽ പുള്ളിക്ക് ആ വഴി അറിയൂട്ടു. അപ്പോൾ പുള്ളി വരുന്നവരെ എന്തായാലും കാത്തിരിക്കണം. എൻസാർ ഗ്യാലറി ഇവിടെ തന്നെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും പുള്ളി വരുന്നവർ വരെ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പൊതുവേ വേൾഡ് വൈഡ് കൊറോണ, അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, മാസ്ക് ഒക്കെ ധരിക്കുക. പിന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോഴും കൈകൾ വൃത്തിയായി കഴുകിയതിന് ശേഷമേ നമ്മൾ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുമൊക്കെ ശ്രദ്ധിക്കുക. വേൾഡ് വിപത്താണ് സംഭവം. ഇവിടെ തന്നെ ഖത്തറിൽ തന്നെ ഇപ്പോൾ ഇവിടെ പൊതുവേ എയർപോർട്ടിലൊന്നും 14 രാജ്യങ്ങൾ ബന്ദ് ചെയ്തിട്ടേക്കാണ്. ഡിപ്പാർച്ചർ അറൈവൽ ഇല്ല. ഇപ്പം 2-3 ദിവസം കൊണ്ട് ഡിപ്പാർച്ചർ ഇല്ല, അറൈവലും ഇല്ല. അപ്പോൾ ആഗോള വിപത്തായതുകൊണ്ടും എല്ലാവരും സൂക്ഷിക്കുക. ഇതൊക്കെ ഉടനെ മാറും. അപ്പം ആരെങ്കിലുമൊക്കെ മെഡിസിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ വിപത്ത് മാറുമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ കൂടുതലും വരാതിരിക്കുക, നമ്മളെപ്പോഴും ഫ്രഷായിട്ട്. പിന്നെ അടുത്ത് ഈ കൊറോണയുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ കൂടുതൽ ഇടപഴകാതിരിക്കുക. എന്നാലും ഒരു 15 ഇതിൽ ഡിസ്റ്റൻസിൽ നിൽക്കുക. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടു, നമ്മുടെ ബ്രീത്ത് 15 മിനിറ്റ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് സ്ലോലി ആയിട്ട് വിട്ടാൽ നമുക്ക് കൊറോണ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് അറിയാൻ പറ്റുമെന്ന്. എന്നും വരാതിരിക്കട്ടെ. എല്ലാം മോളികളിലും തീരുമാനിക്കും, വരുമോ വരണോ തീരുമാനിക്കും. എങ്കിലും ഒരാൾക്ക് പോലും വരാതിരിക്കട്ടെ, അതാണ് നമ്മുടെ പ്രാർത്ഥന. പുള്ളി വരാനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താഴെ എഴുതി വരും, നോക്കിയാൽ മതി. അതിനകത്ത് അനു ട്രാവൽ വ്ളോഗ്, ചെറിയൊരു വ്ളോഗ് ചാനലാണ്. നിങ്ങളെന്നെ കൈപിടിച്ച് ഉയർത്തുക എന്ന് വേണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.